ഗുഡ് മോർണിംഗ് ഓൾ ടുഡേ വി ആർ ഡിസ്കസിങ് എക്സ്പ്രഷൻ ട്രീ ഈ എക്സ്പ്രഷൻ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീ അതായത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ എൻഡ് ഓഫ് ദി സെക്ഷനാണ് ലാസ്റ്റ് കണ്ടൻറ്റുകളാണ് ലാസ്റ്റ് കൺസെപ്റ്റുകളാണ് എക്സ്പ്രഷൻ ട്രീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ബൈനറി സെർച്ച് ട്രീ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ബൈനറി സെർച്ച് ട്രീയും എക്സ്പ്രഷൻ ട്രീ എന്നൊക്കെ പറഞ്ഞതൊക്കെ ബൈനറി ട്രീൻ്റെ ടൈപ്സാണ് അതായത് ബൈനറി ട്രീ ഒരുപാട് ടൈപ്സ് ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എക്സ്പ്രഷൻ ട്രീ എന്നത് എന്താണ് നമ്മുടെ ബൈനറി സെർച്ച് ട്രീ പിന്നെ ഓഫ് മൈൻ ട്രീ ഉണ്ട് ഡിസിഷൻ ട്രീ ഹീപ്പ് ട്രീ കുറേ ടൈപ്പ് 9 types ഓഫ് ട്രീസ് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള 2 types ഒന്ന് ബൈനറി സെർച്ച് ട്രീയും എക്സ്പ്രഷൻ ട്രീയും അതിൽ ബൈനറി സെർച്ച് ട്രീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പ്രഷൻ ട്രീ ആണ് നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു എക്സ്പ്രഷൻ ട്രീൻ്റെ ഫിഗറാണ് ഈ ഫിഗറിനകത്ത് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെയൊരു അരിത്മാറ്റിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ അരിത്മാറ്റിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ എക്സ്പ്രഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബൈനറി ട്രീ വിച്ച് സ്റ്റോർസ് ആൻ അരിത്മാറ്റിക് എക്സ്പ്രഷൻ അരിത്മാറ്റിക് എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബൈനറി ട്രീ ആണ് നമ്മളുടെ എക്സ്പ്രഷൻ ട്രീ അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇതൊരു ബൈനറി ട്രീ ആണെന്നാണ് അത് നമ്മൾ ബൈനറി സെർച്ച് ട്രീൻ്റെ കേസിലും ഫസ്റ്റ് പോയിൻ്റ് അത് കൊടുത്താൽ നിങ്ങൾക്ക് 0.5 marks കഴിയുമ്പോൾ തന്നെ കിട്ടും ഫസ്റ്റ് നിങ്ങൾക്ക് അത് എന്ത് ടൈപ്പാണ് എന്ന് മനസ്സിലായി അപ്പോൾ നമ്മളുടെ ഈ എക്സ്പ്രഷൻ ട്രീൻ്റെ കേസ് വരുമ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇതൊക്കെ ഓരോ വാല്യൂസ് ആയിരിക്കും എന്നുവെച്ചാൽ വേരിയബിൾ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസ്റ്റൻസോ ഇവിടെ നോക്കുമ്പോൾ A, B, C, D, E, F അതൊക്കെയാണ് അതിൻ്റെ ലീവ്സ് കിടക്കുന്നത് അതായത് അതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പറൻസ് അപ്പോൾ ലീവ്സ് എപ്പോഴും ഓപ്പറൻസ് ആയിരിക്കും അതേപോലെ ഇൻറ്റേർണൽ നോഡ്സ് എപ്പോഴും എന്തായിരിക്കും ഓപ്പറേറ്റേഴ്സ് നമ്മുടെ പ്ലസ് സ്റ്റാർ ഡിവിഷന് മൈനസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റേർണൽ നോഡ്സൊക്കെ ഓപ്പറേറ്റേഴ്സും ആയിരിക്കും അപ്പോൾ നമ്മളുടെ ഈ എക്സ്പ്രഷൻ ട്രീ എപ്പോഴും ഒരു ബൈനറി ട്രീ ആണ് അതിൽ കൺഫ്യൂഷനൊന്നുമില്ല ബിക്കോസ് അരിത്മാറ്റിക് എക്സ്പ്രഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ബൈനറി ഓപ്പറേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ യൂണറി ഓപ്പറേറ്റർ ആയിരിക്കും ഒന്നുകിൽ അതിനപ്പുറം അപ്പുറം 2 values ഉണ്ടായിരിക്കും അല്ലെങ്കിൽ യൂണറി ആയിട്ട് ഒറ്റ വാല്യൂ വെച്ചിട്ടും ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ അതിൽ കൂടുതലൊന്നും അതിൽ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ എക്സ്പ്രഷൻ ട്രീൻ്റെ കേസിൽ അത് ബൈനറി ട്രീ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ പ്രസക്തിയില്ല അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഫിഗറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ എക്സ്പ്രഷൻ ട്രീ ചോദിക്കുമ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ ലീവ്സിലൊക്കെ ഓപ്പറൻസ് ആണ് അതിൻ്റെ ഇൻറ്റേർണൽ നോഡ്സിൽ ഓപ്പറേറ്റേഴ്സ് ആണ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫിഗറും കൂടെ വരയ്ക്കുക ഈ ഫിഗർ പറഞ്ഞാൽ അതൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് വേറെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രീൻ്റെ ഫിഗറും വരച്ചാൽ സിമ്പിളായിട്ട് 2 marks കിട്ടും ഇനി 5 marks നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ ഓപ്പറേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഷോർട്ട് എസ്സേക്കുള്ള മാർക്കും കിട്ടും അതിനി അതിൽ കൂടുതൽ മാർക്കിനൊന്നും അത് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ അപ്പോഴും മാർക്ക് കിട്ടും അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം പകുതിക്ക് വെച്ച് നിർത്തരുത് അതൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ് അപ്പോൾ നമ്മൾ പറഞ്ഞു അരിത്മാറ്റിക് എക്സ്പ്രഷൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ട്രീ ആണ് നമ്മുടെ എക്സ്പ്രഷൻ ട്രീ അങ്ങനെയെങ്കിൽ എക്സ്പ്രഷൻ ട്രീക്കകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് മെയിനായിട്ട് 2 possible operations നമ്മളുടെ എക്സ്പ്രഷൻ ട്രീക്കകത്തുള്ളത് ഒന്ന് ട്രാവേഴ്സിംഗ് ആണ് മറ്റേത് ഇവാലുവേഷനാണ് ഈ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി ട്രീയിൽ ട്രാവേഴ്സ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇൻ ഓർഡർ പ്രീ ഓർഡർ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽസൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ ട്രീൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ഇതൊരു അരിത്മാറ്റിക് എക്സ്പ്രഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ അരിത്മാറ്റിക് എക്സ്പ്രഷൻസ് ആയിട്ടുള്ള ഇൻഫിക്സ് പ്രീഫിക്സ് പോസ്റ്റ് ഫിക്സ് അതായത് നമ്മളുടെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഇതിനകത്ത് ആൻസർ കിട്ടുക കാരണം അതിൽ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും ആയതുകൊണ്ട് ഇൻഫിക്സ് ഓപ്പറേഷനും പ്രീഫിക്സ് ഓപ്പറേഷനും പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷനൊക്കെയാണ് നടക്കുക അതാണ് ട്രാവേഴ്സലിൻ്റെ കേസ് വരാനുള്ളത് പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്പറേഷനായിട്ടുള്ള ഇവാലുവേഷൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ട്രീ എങ്ങനെ ഫോം ചെയ്തതെന്നുള്ള ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് അതിനുള്ള അൽഗോരിതം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ട്രീക്കകത്തുള്ള സെക്കൻഡ് ഓപ്പറേഷൻ അതായിട്ടുള്ള ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ 2 types of operation മെയിനായിട്ടുള്ളത് ഒന്ന് ട്രാവേഴ്സിംഗ് ആണ് പിന്നെ ഒന്ന് ഇവാലുവേറ്റിംഗ് ആണ് അപ്പോൾ ട്രാവേഴ്സിംഗ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ പോലെ ഇൻഫിക്സ് ഇൻ പ്രീഫിക്സ് പോസ്റ്റ് ഫിക്സ് ഒക്കെയാണ് ട്രാവേഴ്സലിൻ്റെ കേസ് വരിക ഇവാലുവേഷൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് നോക്കാം ഒരു അൽഗോരിതം ഉണ്ട്
ഇതാണ് എക്സ്പ്രഷൻ ട്രീ ഇവാലുവേഷനുള്ള അൽഗോരിതം. അപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ ട്രീനെ കുറിച്ച് എന്തെങ്കിലും ഒരു അൽഗോരിതം ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മിനിമം എന്നല്ല, നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് ഈ ഒരു അൽഗോരിതം ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അൽഗോരിതം എഴുതി വെക്കുക. ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തീരെ നോക്കില്ല. അപ്പോൾ അത് ചോദിച്ചാൽ അത് പണിപോളും. അപ്പോൾ അതുകൊണ്ട് ചാൻസ് നോർമലി കുറവാണെങ്കിൽ കൂടെ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളേതായാലും പഠിച്ചു വെക്കണം. ഓക്കെ, സിമ്പിളാണ് ഇതൊക്കെ. എന്നാൽ നിങ്ങൾ പഠിച്ച് വെച്ചാൽ ഇനിയിപ്പോൾ ഇൻറ്റേർണലിൽ നിന്നല്ല കേട്ടോ, തട്ടിക്കൂട്ടി ഇൻറ്റേർണലിൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ എക്സ്റ്റേണലിൻ്റെ കേസൊക്കെ വരുമ്പം മിനിമം ഇതൊരു ഐഡിയ കിട്ടിയ ഇതേപോലെ സ്റ്റെപ്സായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചെങ്കിലും മിനിമം കൊടുത്താൽ മിനിമം മാർക്കെങ്കിലും കിട്ടും. നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും പോകരുത്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇതൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. പലരും രണ്ടും അറ്റൻഡ് ചെയ്യുന്ന കാണാണ്ട് അത് മണ്ടത്തരാണ്. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ ബാക്കിയുള്ള കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ ഇത് എത്രത്തോളം അറിയുന്നു വെച്ചാൽ അത് വെച്ച് നിങ്ങൾ തട്ടണം എക്സ്റ്റേണലിന്. ഇൻറ്റേണലിന് അതല്ല, ഇൻറ്റേണൽ പറ്റിയൊക്കെ പഠിച്ചെഴുതണം നല്ലത്. കാരണം ഇൻറ്റേണലിന് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണലിന് പഠിക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലോജിക്കലി അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റെപ്പ് ഇട്ട് ഇങ്ങനെ എഴുതിയ മതിയല്ലോ, ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ആ രീതിയിലല്ല, നിങ്ങളിതൊക്കെ കൂടെ ബൈഹാർട്ട് ചെയ്യാൻ നിന്നാൽ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. കണ്ട പ്രോഗ്രാംസും അൽഗോരിതംസും എല്ലാം കൂടെ ബൈഹാർട്ടിംഗ് സിസ്റ്റം പോസിബിൾ അല്ല നമ്മുടെ ഈ കേസിൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു എക്സ്പ്രഷൻ ട്രീ ഇവാലുവേഷൻ ആണെങ്കിൽ കൂടെ ഇതൊരു പോയിൻ്റർ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് പോയിൻറ്റേഴ്സ്. അപ്പോൾ എക്സ്പ്രഷൻ ട്രീയിൽ നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു ഇവാലുവേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ഡാറ്റ സ്ട്രക്ചർ, ലിങ്ക്ഡ് സ്ട്രക്ചർ ഓഫ് ബൈനറി ട്രീ, ലിങ്ക്ഡ് സ്ട്രക്ചറാണ്. പിന്നെ റൂട്ടാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, വാല്യൂ ഓഫ് അരിത്മാറ്റിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൂട്ടിക്ക് നമ്മൾ റൂട്ടിനെ എടുത്തിട്ട് നമ്മൾ പി ടി ആർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു എന്ന്, അതായത് നമ്മൾ റൂട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഈ പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ. പി ടി ആർ നള്ളാണോ? പി ടി ആർ നള്ളാവാൻ പാടില്ലല്ലോ. നള്ളായാൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ ഇല്ല, ഒന്നും ചെയ്യാനും വയ്യ. അപ്പോൾ പി ടി ആർ നള്ളല്ല എങ്കിൽ എൽ പി ടി ആർ ഈക്വൽ ടു പി ടി ആർ എൽ ചൈൽഡ് പോയിൻറ്റർ ടു ദ ലെഫ്റ്റ് സബ്ട്രീ. നമ്മൾ എൽ പി ടി ആറും ഉണ്ട്, ആർ പി ടി ആറും ഉണ്ട്. എൽ പി ടി ആർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചൈൽഡ്ക്ക് ലെഫ്റ്റ് സബ്ട്രീക്ക് നമുക്ക് പോയിൻറ്റ് ചെയ്യാനാണ് എൽ പി ടി ആർ. റൈറ്റ് പി ടി ആർ എന്ന് പറഞ്ഞാൽ, ആർ പി ടി ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ചൈൽഡ്ക്ക് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ പി ടി ആർ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിക്ക് പോകണോ റൈറ്റിക്ക് പോകണോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എൽ പി ടി ആർ ആണ്. ഈ ഓപ്പറൻഡ് ഓഫ് എൽ പി ടി ആർ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം എൽ പി ടി ആർക്ക് കണ്ടോ പോകുന്നത് ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്യണം. അവിടെ നമുക്ക് ഒരു ഓപ്പറൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, സപ്പോസ് അതിനകത്ത് ഒരു ഓപ്പറൻഡേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടി വൺ ഈക്വൽ ടു റീഡ് എൽ പി ടി ആർ ഡാറ്റ. നമ്മൾ ആ വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ ടി വണ്ണ് കൊടുത്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. കാരണം ലെഫ്റ്റ് സബ്ട്രീയിൽ ഒരേ ഒരു നോഡുള്ളൂ, അത് ഓപ്പറൻറ്റിൻ്റെ നോഡാണ് എങ്കിൽ ജസ്റ്റ് ആ വാല്യൂവിനെ പിടിച്ച് നമ്മൾ ടി വണ്ണിൽ കൊടുത്തിടും. അതല്ല, അവിടെ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ മാത്രമുള്ള വാല്യൂസ് അതിനകത്തുണ്ടെങ്കിൽ വേറെ ഓപ്പറേഷനാണ് കിടക്കുന്നത്. എൽസ് ടി വൺ ഈക്വൽ ടു എക്സ്പ്രഷൻ ട്രീ ഇവാലുവേഷൻ എൽ പി ടി ആർ. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സബ്ട്രീനെ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു റിക്കേഴ്സീവ് കോളിംഗ് ആണ് നമ്മൾ ചെയ്തത്. റിക്കേഴ്സീവും നോൺ റിക്കേഴ്സീവും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് റിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ ആ പ്രോസസ്സിനെ തന്നെ വീണ്ടും കോൾ ചെയ്തു എൽ പി ടി ആർ. എന്നിട്ട് ആ എക്സ്പ്രഷൻ എന്താണോ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ സിക്സ്ത് സ്റ്റെപ്പ് കണ്ടോ, അത് എനിക്ക് പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. ഈ റെഡ് കൊണ്ട് ഇവിടെ താഴേക്ക് എത്തണമല്ലേ, അപ്പോൾ അതിന് ഫോണിൻ്റെ ഇതായില്ല. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താ നോക്കണത്, ആ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒരു നോഡ് മാത്രമേ ഉള്ളൂ, അത് ഓപ്പണിൻ്റെ നോഡാണെങ്കിൽ ജസ്റ്റ് അതിനെ ടി വണ് റീഡ് ചെയ്യും. അതല്ല അതിനകത്ത് ഒരു എക്സ്പ്രഷൻ നടത്താൻ മാത്രം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് ലെഫ്റ്റ് സബ്ട്രീനെ എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എൻഡ് ഇഫ് അത് എൻഡ് ചെയ്തു. നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഓപ്പറൻഡ് ആർ പി ടി ആർ ഡാറ്റ, ആർ പി ടി ആർ അതായത് നമ്മളുടെ റൈറ്റ് സബ്ട്രീ എങ്ങനെയാണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് ഒരു ഒറ്റ ഓപ്പറൻഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ ടി ടു ഈക്വൽ ടു റീഡ് ആർ പി ടി ആർ ഡാറ്റ. നമ്മൾ ആ വാല്യൂവിനെ എടുത്തിട്ട് ടി ടുവിൽ റീഡ് ചെയ്ത് വെക്കും. എൽസ് അതല്ല അവിടെ ഓപ്പറൻസും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ട്, ഒരു എക്സ്പ്രഷൻ നടത്താനുള്ള ആളുണ്ടെങ്കിൽ ടി ടു ഈക്വൽ ടു എക്സ്പ്രഷൻ റീവാലുവേഷൻ ആർ പി ടി ആർ. നമ്മൾ വീണ്ടും റിക്കേഷൻ വെച്ചിട്ട് കോൾ ചെയ്തു എക്സ്പ്രഷൻ റീവാലുവേഷനെ കോൾ ചെയ്തിട്ട് നമ്മൾ ആ പ്രോസസ്സ് ഇവാലുവേഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ദെൻ എൻഡ് ഇഫ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ കംപ്ലീറ്റഡ് ആയി, റൈറ്റ് സബ്ട്രീ കംപ്ലീറ്റഡ് ആയി.
ദെൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓപ്പറേറ്റർ പി ടി ആർ ഡാറ്റ നമ്മൾ ആ ഓപ്പറേഷൻ എല്ലാം പെർഫോം ചെയ്ത് ഫൈനലൈസ് ചെയ്തു ദെൻ വാല്യൂ ഈക്വൽ ടു ടി വൺ ഓപ്പറേറ്റർ ടി ടു ലെഫ്റ്റ് സബ് പ്രിൻറ്റും റൈറ്റ് സബ് പ്രിൻറ്റും റിസൾട്ടിനെ എടുത്തിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു വാൽ എന്ന് പറഞ്ഞുള്ള വേരിയബിൾക്ക്. എന്നിട്ട് ആ വാലിനെ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. അതായത് ഇതായിരിക്കും ഈ വാൽ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എൻഡി സ്റ്റോപ്പ്. ഇത്രയാണ് നമ്മളുടെ അൽഗോരിതത്തിൽ പറയുന്നത്. ആദ്യം നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ റൈറ്റ് സബ്ട്രീം ചെക്ക് ചെയ്തു. എന്നിട്ട് ലെഫ്റ്റ് സബ്ട്രീയിലുള്ള വാല്യൂവിനെ ആദ്യം എക്സ്പ്രസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ റൈറ്റ് സബ്ട്രീനെ ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ വാല് എന്ന ഒരു ഓപ്പറേറ്റർക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്തു, നമ്മളുടെ ഓപ്പറേറ്റർ എന്താണോ അതിനെ അസൈൻ ചെയ്ത് കൊടുത്തു. അതെവിടെ ഉണ്ടാവുക, നമ്മുടെ റൂട്ടിലാണ് ഈ ഓപ്പറേറ്റർ ഉണ്ടാവുക കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്പറേറ്റർ പി ടി ആർ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടിലുള്ള ആ അത് ചിലപ്പോൾ മൈനസ് ആയിരിക്കും, ചിലപ്പോൾ പ്ലസ് ആയിരിക്കും. എന്താണോ ഓപ്പറേറ്റർ ആ ഓപ്പറേറ്ററിനെ എടുത്തു. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണ്, സപ്പോസ് പ്ലസ് ആണ് എങ്കിൽ ഇവിടെ എന്താ വരിക, വാല്യൂ ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളാണ്. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്താണോ ഓപ്പറേറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സബ്ട്രീത്ത് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ് സബ്ട്രീത്ത് പിന്നെ ഇവാലുവേറ്റ് ചെയ്ത് രണ്ടും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഈ രണ്ട് വരി. ഓക്കെ, അപ്പോൾ ഒരു ഐഡി കിട്ടിയില്ല എങ്ങനെയാണ് ഇവാലുവേഷൻ എക്സ്പ്രഷൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എക്സ്പ്രഷൻ ട്രീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി, അതായത് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂൾ. ഇനി നമുക്കുള്ള നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂളാണ് ഫിഫ്ത് മൊഡ്യൂൾ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഈ അടുത്ത് തന്നെ അത് തീർക്കണം. കാരണം സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കുറേ വെച്ചാലും നിങ്ങൾക്ക് തന്നെ വർക്ക് ലോഡ് വരൂലേ. അപ്പോൾ നമുക്ക് നോക്കാം, മാക്സിമം അങ്ങനെ തീർക്കാൻ നോക്കാം. സ്പെഷ്യൽ ക്ലാസ് എന്തായാലും കുറച്ചൊക്കെ വേണ്ടി വരും, കാരണം നമ്മുടെ ലാബ് വർക്ക്സും കൂടെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നോക്കാം ഏതായാലും നമുക്ക് മെല്ലെ മെല്ലെ കംപ്ലീറ്റ് ചെയ്യാം. നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ തിന്നാൽ നിങ്ങൾക്ക് വെറുതെ ഒരു ക്ലാസ് എടുത്തിട്ടും കാര്യമില്ലല്ലോ, അതാണ് പ്രശ്നം. നോക്കാം, നമുക്ക് റെഡി ആവും കേട്ടോ. ദെൻ എല്ലാവരും ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ എക്സ്പ്രഷൻ റീവാലുവേഷനൊക്കെ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യുന്നതും അതേപോലെ ഓപ്പറേറ്റർ എങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.